ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. പരീക്ഷയില്ലാതെ ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ജോബ് നേടാൻ ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട്. 22 വേക്കൻസിയിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. നിങ്ങൾക്ക് മന്ത്ലി സ്റ്റാർട്ടിംഗ് തന്നെ 23,000 രൂപ ആയിരിക്കും ശമ്പളം ലഭിക്കുക. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ആർക്കെല്ലാമാണ് അപേക്ഷിക്കാൻ കഴിയുക, പോസ്റ്റ് നെയിം എന്താണ്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നത്. തീർച്ചയായും ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ എസ്സിൽ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിക്ക് കീഴിലാണ് ഈ ഒരു സ്ഥാപനം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ശമ്പളത്തിൽ നല്ല ഒരു പരീക്ഷയില്ലാതെ ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി ജോലി നേടാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ടെക്നിക്കൽ ഓഫീസേഴ്സ് ആൻഡ് കോൺട്രാക്ട് ടെക്നിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കാണ് 22 ഒഴിവുകളിലേക്ക്. അതിൽ ജനറൽ വിഭാഗത്തിന് 10 EWS ആണെങ്കിൽ 1 OBC 6 SC 3 ST 2 അങ്ങനെയാണ് ഇത് തരംതിരിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് വരുന്നത് ന്യൂഡൽഹിയിലായിരിക്കും ഇതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ്. 30 31/8/2021 നിങ്ങൾക്ക് 30 കവിയാൻ പാടില്ല. അതിലേക്ക് 23,000 രൂപ ആയിരിക്കും നിങ്ങൾക്ക് മന്ത്ലി ലഭിക്കുന്ന റെമ്യൂണറേഷൻ. ഇതിൻ്റെ PDF നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഫുൾ ടൈം ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ വിത്ത് മിനിമം 60% മാർക്ക് ഇൻ അഗ്രഗേറ്റ് ഫ്രം എനി റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റി വിത്ത് മിനിമം 1 പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഫീൽഡ് ഓഫ് ഇലക്ട്രോണിക് സർവൈലൻസ് സിസ്റ്റം ഓർ ഇൻസ്റ്റാളേഷൻ ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് CCTV സിസ്റ്റംസ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നത് SC ST OBC മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാർക്ക്. ഇപ്പോൾ ചേച്ചി നമ്മൾ പറഞ്ഞ് 30 SC ST ആണെങ്കിൽ 5 35 വരെയും OBC 33 വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാനും കഴിയുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനുള്ള ആളുകൾ അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. 6/10/2021 ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആപ്ലിക്കേഷൻ ഫോം പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാം, താഴെ കൊടുക്കുന്നുണ്ട്, അതും ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ SSC സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആസ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടിയിട്ടാണ് സ്കൂൾ SSC സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഐഡന്റിറ്റി പ്രൂഫ്, മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സെലക്ഷൻ പ്രൊസീജിയറും മറ്റുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, അതിൽ നിന്നായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കാം. അപ്പോൾ ഇതിലേക്ക് യാതൊരു അപേക്ഷാ ഫീസോ മറ്റൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതും ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.